de danskere. അതായത് ഞാൻ കുറച്ച് ഡീസൻ്റായിട്ട് നിൽക്കണതാണ്, എനിക്ക് ഇതുപോലെ തന്നെ പോകണം എന്നൊക്കെ ഉണ്ട്. കാരണം നമ്മളൊക്കെ പഠിക്കുന്ന കാലം മുതൽ, അല്ലെങ്കിൽ എന്താ പറയുക, അന്ന് ഒരു താരമായി നമ്മൾ ആരാധിച്ചു. അതിനുശേഷം ഞാനൊക്കെ സിനിമയിലെ ഒരു സിനിമ വിദ്യാർത്ഥിക്കുന്നത് തന്നെയാണ്. പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വലിയ വിഷയം തന്നെയാണ് കമൽ സാർ. കാരണം അത്രയധികം ഞാൻ ഒരു ഇരട്ടവേഷം ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടപ്പിറങ്ങി. 39 ഇരട്ടയല്ല, ട്രിപ്പിളും 10 വേഷം ചെയ്ത. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നത് ഗോപാലൻ സാർ, പ്രൊഡക്ഷൻ ടീം എല്ലാവരോടും നന്ദി. ഇത് എൻ്റെ ഒരു ഫാൻ മൊമെൻ്റാണ്. സാറിൻ്റെ കൂടെ ഞാൻ തഗ് ലൈഫ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചു. അതൊരു ചെറിയ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ അഭിനയിക്കാൻ ചെന്ന ഫസ്റ്റ് ദിവസം മണി സാറൊക്കെ ഒരു സീൻ റിഹേഴ്സൽ, ഫസ്റ്റ് സീൻ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വലിയ പുള്ളിയാണ് അല്ലെങ്കിൽ നല്ല അത്യാവശ്യം ചെയ്യുന്നുള്ള ലെവലിൽ കോൺഫിഡൻസിലൊക്കെ ഞാൻ റിഹേഴ്സൽ ചെയ്തു. ലാസ്റ്റ് റിഹേഴ്സലിൽ ബാക്കിൽ കമൽ സാർ വന്നിട്ട് ഞാൻ ഡയലോഗ് പറയാൻ നോക്കിക്കുമ്പോൾ ഞാൻ സ്റ്റക്കായി. അന്നാണ് ഞാൻ ഇത്ര ക്ലോസ് റേഞ്ചിൽ സാറിനെ കാണുന്നത്. അതെൻ്റെ ജീവിതത്തിലെ മറക്കാത്തൊരു സംഭവമാണ്. അതിനുശേഷം സാറിനോട് സംസാരിക്കാൻ പറ്റി. സിനിമയും ഭക്ഷണം, ഫുഡിനെ കുറിച്ച് ഞങ്ങൾ വളരെ വിശകലമായിട്ടുള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു വലിയ ഭാഗ്യം. ഒപ്പം ഇന്ത്യൻ 28 കഴിഞ്ഞിട്ട് തിരിച്ചു വരികയാണ്. എൻ്റെ വീട്ടിൽ സഹായിക്കണയാണ്. അത് കാണാൻ വേണ്ടിയാണ് സാർ. വി ലവ് യു സാറ്. എന്താ പറയുക സാറിന്, ഇനിയും ഉള്ള സിനിമകൾ, ഡിറക്ഷൻ സിനിമകൾ, സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമകൾ, സാർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ കാണാൻ ഞങ്ങളെല്ലാവരും കൊതിയോടുകൂടിയിരിക്കുകയാണ്. ഇന്ത്യൻ മാത്രമല്ല, ഇനിയുള്ള എല്ലാ സിനിമകളും കാണും. ഇത്രയും വലിയ ആളുകൾ നമ്മളെ മലയാളികളോടുള്ള, മലയാള സിനിമയോടുള്ള സ്നേഹവും, മലയാള സിനിമ മലയാളികളോടുള്ള സ്നേഹവും, മലയാള സിനിമയോടുള്ള സ്നേഹം കൊണ്ടാണ് നമ്മളെയൊക്കെ കാണാൻ കമൽ സാറൊക്കെ ഇവിടെ വരുന്നത്. അത് നമുക്കൊരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ഇന്ത്യൻ കാണൂലേ. താങ്ക് യു. അപ്പോൾ എല്ലാ വിശ്വാസവും ഒരിക്കൽ കൂടി താങ്ക്സ്. ഇനി സിദ്ധാർത്ഥ് സാർ, ലവ് യു. ഇവിടുത്തെ സകല പെണ്ണുങ്ങളും പറയുന്നുണ്ട്. ഓക്കെ, ബോബി ജീർഗെന്ന് പറഞ്ഞ് ഞാൻ ഫാനാണ്. അപ്പോൾ ഇങ്ങനൊരു അവസരം എനിക്കിവിടെ വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ശരിക്കും ഞാനും എന്താ പറയുക, ഭയങ്കര ത്രില്ലാണ് എനിക്ക് ഇങ്ങനൊരു ഓക്കെ ശരി. താങ്ക്സ്.